ഒഴിവുവേളകളിൽ ഏതോ ഒരു സായാഹ്നത്തിൽ മനസ്സിൽ കുറിച്ചിട്ട ദൈവാനുഭവത്തിൻ്റെ മായാത്ത ഓർമ്മകളുമായി ട്രൂ സ്റ്റോറിയിൽ ചേരുന്നത് സിനിമാ ചരിത്രത്തിലെ മാറ്റി നിർത്താൻ സാധിക്കാത്ത കലാസംവിധായകനായ ശ്രീ ജോസഫ് നെല്ലിക്കലാണ്. എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പൊന്നുരുനി ദേശത്ത് ഡോക്ടർ എൻ എൽ ജോസഫ് പ്രസ്റ്റീന ദമ്പതികളുടെ മൂന്നാമത്തെ പുത്രനായി 1974 ശ്രീ ജോസഫ് നെല്ലിക്കലിൻ്റെ ജനനം. കുട്ടിക്കാലം മുതൽ കലയോടും പള്ളി പ്രവർത്തനങ്ങളോടും ചേർന്ന് നിന്നിരുന്ന ശ്രീ ജോസഫ് നെല്ലിക്കലിൻ്റെ ഉയർച്ചയിലേക്ക് കൈത്താങ്ങായവരും പിന്നിട്ട വഴികളും പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. നമസ്കാരം, ഞാൻ ജോസഫ് നെല്ലിക്കൽ, സിനിമാ കലാസംവിധായകനാണ്, പ്രൊഡക്ഷൻ ഡിസൈനറാണ്. എറണാകുളം ജില്ലയിലെ വൈറ്റിലേക്കടുത്ത് പൊന്നുരുന്നി എന്ന ദേശത്താണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിക്കുമ്പോൾ ഈ സ്ഥലമെല്ലാം ഒരു ഗ്രാമമായിരുന്നു. ഇപ്പോൾ അതേ സ്ഥലത്തു നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഇതൊരു വലിയൊരു സിറ്റിയുടെ ഭാഗം തന്നെയാണ്. കാരണം ഞാൻ ജനിച്ചത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്നും ജനങ്ങൾ കളറിലേക്ക് മാറുന്ന ഒരു സമയത്താണ്. 1974 എൻ്റെ ജനനം. പൊന്നുരുന്നിയുടെ കിഴക്ക് വശം, ഇപ്പോൾ അത് ചളിക്കവട്ടം എന്നറിയപ്പെടുന്നു, ആ ദേശത്ത് ഡോക്ടർ എൻ എൽ ജോസഫിൻ്റെയും പ്രസ്തീനയുടെ മകനായിട്ടാണ്, മൂന്നാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് മുന്നേ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, മാർട്ടിനും ജോർജും. ഞാൻ ജനിച്ച ഈ ഗ്രാമം, അന്ന് ഗ്രാമമായിരുന്ന പൊന്നുരുന്നി എന്നുള്ള ദേശത്ത് ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ വളർന്നുവരുന്ന സാഹചര്യത്തിലെല്ലാം കണ്ടു വളർന്നത് കൂട്ടുകാരോടൊപ്പം കളിക്കുവാനുള്ള പാടങ്ങളും തോടുകളും വരമ്പുകളുമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇന്നത് ഒരുപാട് മാറി. അപ്പോൾ എൻ്റെ ജനനത്തിൻ്റെ സമയത്ത് ഞാൻ കണ്ടിരുന്ന ചുറ്റുപാടുകളെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറഞ്ഞ തരത്തിലുള്ള ജീവിതശൈലികളായിരുന്നു എല്ലാവരുടെയും. അപ്പോൾ അന്ന് ഞാൻ ജനിച്ച് വളർന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ എന്തായി തീരുമെന്നോ ഞാൻ എങ്ങനെയായിരിക്കുമെന്നോ എന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നു വന്നിരുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തന്നെ സ്കൂളിൽ ചേർന്നു. 78 സ്കൂളിൽ ചേർന്നു. സ്കൂളിൽ എന്നെ അഡ്മിറ്റ് ആക്കുന്നത് ക്രൈസ്റ്റ് കിങ് കോൺവെൻ്റ് എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. 4 വരെ അവിടെയായിരുന്നു പഠനം. ഈ സമയത്തെല്ലാം എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ ഞാനും വരക്കുമായിരുന്നു. നമുക്കറിയാം, ഏതു കുഞ്ഞും ജനിക്കുമ്പോൾ മുതലേ വരകൾ തുടങ്ങും. വരയിൽ നിന്നാണ് അവൻ്റെ ആദ്യ പാഠം തുടങ്ങുന്നത്, പിന്നീടാണ് എഴുത്തുകളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഏതൊരു കുട്ടിയും ആദ്യം വരച്ചു തുടങ്ങുന്ന വീടിൻ്റെ ഭിത്തിയിലായിരിക്കാം. അപ്പോൾ ചില മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കും, ചിലവർ നിരുത്സാഹപ്പെടുത്തും. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് അന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല എനിക്ക് വരക്കുവാനുള്ള കഴിവിനെ എൻ്റെ മാതാപിതാക്കൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രോത്സാഹനം തന്നിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ഓർക്കാൻ വയ്യ. കാരണം ഇപ്പോൾ ഇന്നവർ എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 4 എത്തുന്ന സമയത്ത് ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷന് ചേർന്ന ഓർമ്മ എനിക്കുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു മത്സരത്തിന് വേണ്ടി പോകുന്നത് തൃപ്പൂണിത്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു മോനിക്ക എന്ന പേരുള്ള ടീച്ചറാണ് എന്നെ കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ ആദ്യത്തെ ഒരു മത്സരത്തിന് വേണ്ടി ഞാൻ പോവുകയും അവിടെ വെച്ച് എനിക്ക് കിട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സായം സന്ധ്യ എന്ന് പറയുന്ന വിഷയമായിരുന്നു. അതിലെൻ്റെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ സായം സന്ധ്യയെ ഞാൻ വരച്ചു. പക്ഷേ അന്ന് പോയതിനു മുമ്പ് റിസൾട്ട് ഉണ്ടായിരുന്നു. ആ റിസൾട്ടിൻ്റെ അകത്ത് അറിഞ്ഞത് ഞാൻ തോറ്റു എന്നുള്ളതാണ്. എനിക്ക് റിസൾട്ടിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ തോറ്റപ്പോൾ അതിനുടെ എൻ്റെ ഒരു വിഷമം കണ്ടിട്ട് ടീച്ചറിൻ്റെ ബാഗ് തുറന്ന് ഒരു ഏത്തപ്പഴെടുത്ത് എനിക്ക് തന്നു. അത് കഴിച്ചപ്പോൾ എൻ്റെ വിഷമമെല്ലാം മാറി. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ വരക്കാൻ തുടങ്ങിയപ്പോൾ, വരക്കാൻ പോയപ്പോൾ കിട്ടിയ എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പാരിതോഷികം ആ അന്നത്തെ ഒരു ഏത്തപ്പഴമായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ മത്സരത്തിന് പോയതുകൊണ്ടായിരിക്കാം അതിനുശേഷം മിക്ക കുട്ടികളും എൻ്റെ അടുത്ത് വന്നിട്ട് പടം വരക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുമായിരുന്നു, വരച്ച് തരുമോ, ക്ലാസ്സിലുള്ള ബുക്കുകളിലെല്ലാം വരച്ചു കൊടുക്കുന്നു, പേരെഴുതുമ്പോൾ അന്നെല്ലാം പേരിനോട് ചേർത്തുകൊണ്ട് പൂക്കളൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഓർമ്മ ഇപ്പോഴുണ്ട്. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഡാൻസ് ചെയ്യാനുള്ള കഴിവും കൂടി പുറത്തേക്ക് എടുക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആലിത്തിരമാലകൾ അഴകിൻ്റെ മാലകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാട്ടുണ്ട്, പഴയ പാട്ടാണ് ആലിത്തിരമാലകൾ എന്ന് പറഞ്ഞാൽ. ആ പാട്ടിനകത്ത് ഞാനും ചേർന്നുകൊണ്ട് ഡാൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നെല്ലാം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും
എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും കലകളെ വളർത്തുവാനുള്ള പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ LP സ്കൂളിലെ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് മാറി. അപ്പോൾ അന്ന് CKCE ഇന്നും അതെ, LP ശേഷം ബോയ്സിന് അവിടെ ചാൻസ് ഇല്ല. പിന്നീട് എല്ലാവരും പഠിക്കാൻ വരുന്നത്, ഈ പ്രദേശത്തിൻ്റെ എല്ലാ കുട്ടികളും വന്ന് പഠിക്കുന്നത് സെൻറ്റ് റീത്താസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. പൊന്നുരുന്നിൽ തന്നെയാണ് ആ സ്കൂള്. അഞ്ചാം ക്ലാസ് മുതലുള്ള പഠനം അവിടെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചേട്ടന്മാരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ പഠനം കഴിഞ്ഞു. മൂത്ത ജ്യേഷ്ഠൻ ഞാൻ അഞ്ചാം ക്ലാസ്, ഇതിപ്പോൾ മൂത്ത ചേട്ടൻ 10-ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ എൻ്റെ 2-ാമത്തെ ചേട്ടൻ അവിടെ 10-ാം ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഞാൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവിടെയും എനിക്ക് ഒരുപാട് പുതിയ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒപ്പം കളിച്ചു വളർന്നിട്ടുള്ള 4-ാം ക്ലാസ് വരെ ഉണ്ട കൂട്ടുകാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് കുറേയും കൂടി എൻ്റെ ഒരു മേഖല വിപുലീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹൈസ്കൂൾ എത്തുമ്പോഴത്തേക്കും കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത് തൊട്ട് മുകളിലുള്ള 5-ാം ക്ലാസ്സിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും 5-ഉം 6-ഉം 7-ഉം നടക്കുന്ന ക്ലാസ്സിൽ നിന്നുണ്ടാവുന്ന ചേട്ടന്മാരോടൊപ്പമാണ് കോമ്പറ്റീഷൻ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു സാറിനെ കിട്ടി. പോൾ സാർ എന്നായിരുന്നു ആ അധ്യാപകൻ്റെ പേര്. ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്ന 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെല്ലാവരും പഠിപ്പിക്കുന്ന പോൾ സാറാണ്. ഇപ്പോൾ പോൾ സാർ ഈ സ്കൂളിലില്ല. അദ്ദേഹം ഇപ്പോൾ വല്ലറുപാടത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തോട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ കാരണം, ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാ പീരീഡിലും ഒരാഴ്ചയിൽ 2 ഇതിലൂടെങ്കിലും ഒരു ഡ്രോയിങ് ക്ലാസ് ഉണ്ടാകും. അപ്പോൾ ആ ഡ്രോയിങ് ക്ലാസ് പങ്കെടുത്തപ്പോഴാണ് കൃത്യമായിട്ട് വരയ്ക്കേണ്ട നിയമങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത്. അപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത്, അത്രയും നാൾ നമ്മൾ ചുമ്മാ വരക്കുകയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വരയിലൂടെ എനിക്ക് കുറേയും കൂടി ബിൽഡപ്പ് ചെയ്യാനായിട്ട് പോൾ സാർ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം എൻ്റെ കൂട്ടുകാർ കൂടുതലായിട്ട് വരപ്പിക്കാനും അല്ലെങ്കിൽ പുസ്തകത്തിൽ വരക്കാനും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് വരച്ചു കൊടുക്കാൻ, അങ്ങനെ വരയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം. അതേ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ പള്ളിയിൽ കുറച്ചും കൂടി അടുത്തുകൊണ്ട് പള്ളിയിലോട്ട് എൻ്റെ കഴിവുകൾ കൊടുത്തു തുടങ്ങുന്ന അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യമായിട്ട് പള്ളിയിൽ ചേർന്നത് കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ അവിടെയും നമ്മളാൽ കഴിയുന്ന തരത്തിൽ നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം ഇടവക പള്ളിയിലല്ല പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പാലാരോട്ടത്തായിരുന്നു ഇടവക. ആ പള്ളിയിലല്ല ഞങ്ങൾ പോകുന്നത്. പകരം പൊന്നുരുത്തി തന്നെയുള്ള കപ്പുച്ചിൻ ആശ്രമത്തിലാണ്, ബഹുമാനപ്പെട്ട TF അച്ഛനെ അടക്കം ചെയ്തിട്ടുള്ള കപ്പുച്ചിൻ ആശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും വന്നു ചേർന്നത്. ഇവിടെയായിരുന്നാണ് ഞാൻ കാറ്റഗറിസം പഠിക്കുന്നതും ഒപ്പം ആൾത്താര ബാലകനായിട്ട് ശുശ്രൂഷ വേല ചെയ്യുന്നതും ഈ കപ്പുച്ചിൻ ആശ്രമത്തിലായിരുന്നു. ഫ്രാൻസിസ്കൻ സഭയുടെ കീഴിലുള്ള ആശ്രമമായതുകൊണ്ട് ഇവിടെയും കലാകാരന്മാരെ വളർത്തുന്ന ഒരുപാട് ആളുകൾ അന്നുണ്ടായിരുന്നു. ഒരുപാട് അച്ഛന്മാരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഡൊമിനിക് അച്ഛൻ, ഡൊമിനിക് പത്യാല എന്ന് പറയും, അദ്ദേഹം നാടകങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നാടകങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പോയി കാണാനുള്ള കേൾക്കാനൊക്കെ ഉള്ള അവസരം ആ പള്ളിയിൽ ഒരുക്കുമായിരുന്നു. അങ്ങനെ നമ്മളുടെ കൊച്ചു കൊച്ചു കഴിവുകളെ ഒന്ന് വളർത്തിയെടുക്കാനൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളതാണ് സ്കൂളുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പള്ളികളും എല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് വളർന്നു വരുന്തോറും, അതായത് 10-ാം ക്ലാസ് എത്തിയപ്പോഴേക്കും നമ്മളുടെ സ്വഭാവങ്ങളെല്ലാം പയ്യെ മാറുന്നു. വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് കൂട്ടുകാരടുത്താണെങ്കിലും നമ്മൾക്ക് നമ്മളോടൊപ്പം വരുന്ന ചേർന്ന കൂട്ടുകാരുടെ സ്വഭാവം വെച്ച് നമ്മളുടെ സ്വഭാവങ്ങൾ മാറുന്നു. അപ്പോൾ അത്രയും നാൾ പള്ളിയോട് ചേർന്ന് നിന്നിരുന്ന എൻ്റെ സ്വഭാവത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. കാരണം 10-ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് കടക്കുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ കുറേ കൂടെ എൻ്റെ ചുറ്റുപാടിലുള്ള ആളുകളെ മാറ്റിക്കൊണ്ട്
നല്ല കൂട്ടുകെട്ടിൽ നിന്നും ചെറിയൊരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് വേണമെങ്കിൽ ഞാൻ പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആളുകൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു അവസരമാണ് പത്താം ക്ലാസ് എന്ന് പറയുന്നത്. പത്താം ക്ലാസ് കഴിഞ്ഞ് അടുത്തത് ഏതിലേക്ക് തിരിയണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പ്രായത്തിലാണ് കുട്ടികളെപ്പോഴും വഴിതെറ്റി പോകുന്നതും വഴിമാറിപ്പോകുന്നതും അല്ലെങ്കിൽ ആ നേർരേഖയിലോട്ട് പോകുന്നതും. ഞാനും ആ ഒരു പ്രായത്തിൽ ആ ഒരു വിഷമസന്ധിയിൽ നിന്നിരുന്നൊരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകെട്ട് സ്വാഭാവികമായിട്ടും പ്രാദേശിക സ്ഥലത്തുനിന്നും ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ചും കൂടി ദൂരേക്ക് മാറി, അതിൻ്റെ വട്ടം വലുതായി. അങ്ങനെ ഞാൻ വൈറ്റില ഭാഗത്തുള്ള കുറേയും കൂടി കൂട്ടുകാരോടൊപ്പം ചേർന്നു, പൊന്നിരുന്ന് മാറി വൈറ്റില ഭാഗത്തുള്ള കൂട്ടുകാരോട് ചേർന്നു. അവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു, ചിയേഴ്സ് എന്നുള്ള ഒരു ക്ലബ്ബായിരുന്നു. ആ ക്ലബിനോട് ചേർന്നുകൊണ്ട് നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു ചിയേഴ്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്നുള്ള പേരിലുള്ള ക്ലബ്ബായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ വർഷവും നാടകം കളിക്കാനായിട്ട് നാടകങ്ങൾ എഴുതുക. അപ്പോൾ ഒന്ന് ഞാൻ ചെറുതായിട്ട് നാടകം എഴുതി തുടങ്ങി. അപ്പോൾ എൻ്റെ വരയും അഭിനയവും എന്നുള്ളത് മാറി കുറച്ചും കൂടി എഴുത്തിലോട്ട് കടക്കാൻ സാധിച്ചു. പക്ഷേ അതേ ഗ്രൂപ്പിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മോശം സിറ്റുവേഷനൊക്കെ പോയി. കാരണം ആ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിക്കുന്നൊരു ഒരു കൂട്ടുകാരായിരുന്നു. അവരോടൊപ്പം ഞാനും ചേർന്നു. അങ്ങനെ മദ്യപാനം എനിക്ക് എന്നിലേക്ക് കടന്നു വന്നു. മറ്റൊരു വശത്ത് പള്ളിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു വശത്ത് ഞാൻ മദ്യപാനവും ആ അവരുടെ ഒപ്പമുള്ള കൂട്ടുകെട്ടിലും പോയിരുന്നു. ആ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ളതല്ലായിരുന്നു, കുറച്ചും കൂടി വിഭിന്നമായിട്ട് ആളുകളെ തല്ലാൻ വേണ്ടി പോകുന്നൊരു കൂട്ടുകെട്ടായിരുന്നു. വേണമെങ്കിൽ അതിനൊരു ഗുണ്ടാ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു ഗ്യാങ്ങിലോട്ട് പയ്യെ ഞാനും ഓട്ടോമാറ്റിക്കലി പങ്കുചേർന്നു. അപ്പോൾ അന്നത്തെ ആ ഗ്യാങ്ങിനൊക്കെ പേര് ടൂൾസ് എന്നൊക്കെ ആയിരുന്നു പേര്. കാരണം നമ്മൾ തല്ലാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് ടൂൾസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്യാങ്ങിലൊക്കെ പോയി. ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതിന് മുതൽ കോളേജ് പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ പയ്യെ ഇങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയോടൊക്കെ കുറച്ച് അകൽച്ച വരും, പള്ളിയോടും വീട്ടുകാരോടും. ആ വീട്ടുകാർക്കൊന്നും അറിയാതെയാണ് ഇങ്ങനത്തെ കൂട്ടുകെട്ടിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് വർഷക്കാലം ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ അൾട്ടിമേറ്റിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴുള്ള നമ്മുടെ ഭാവി എന്തോട്ടായി എങ്ങോട്ട് പോകുമെന്നോ എന്തായി തീരുമെന്നോ ഒരു നിശ്ചയമില്ല. വരകളൊക്കെ കുറഞ്ഞു, വരക്കാനുള്ള സമയമൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുതിയൊരു എന്ത് ചെയ്യണം, അടുത്തൊരു കാലഘട്ടത്തിലോട്ട് കടക്കാൻ ഏത് കരിയർ തിരഞ്ഞെടുക്കണമെന്നറിയാതെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് ആപ്ലിക്കേഷൻ വിടും, തിരിച്ചു വരുന്നതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. പക്ഷേ ആ സമയത്താണ് ഹോട്ടൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നൊരു വിഭാഗം തുടങ്ങുന്നത് തന്നെ. ഏകദേശം 90-91 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റഡീസ് കൂടുതലായിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞാനും ഹോട്ടൽ മാനേജ്മെൻറ് ചേർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ പഠനത്തിന് ശേഷം അന്ന് ഒരു ഏകദേശം 25,000 രൂപയൊക്കെ ഉണ്ട് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിലേക്ക് ചേരുമ്പോൾ. അപ്പോൾ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചേരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുണ്ട് എൻ്റെ പുറകിൽ. ഈ കൂട്ടുകാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ പൊന്നുരുന്നിയിൽ ഒരു അമ്പലമുണ്ട്, പൊന്നുരുന്നി അമ്പലം എന്ന് പറയും, ശ്രീനാരായണ മഹാക്ഷേത്രം. ഇവിടെ വരുന്ന ഉത്സവങ്ങൾക്കെല്ലാം ഗാനമേള നടക്കുമ്പോൾ അതിനൊപ്പം പങ്കുചേർന്നുകൊണ്ട് ആ പ്രോഗ്രാം അലമ്പാക്കുക, ബഹളം ഉണ്ടാക്കുക, ആൾക്കാരെ തല്ലുക എന്നൊക്കെ പറഞ്ഞ കൂട്ടുകെട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ ഹോട്ടൽ മാനേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോട്ടൽ മാനേജ് നിൽക്കുന്ന സമയത്ത് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പോയി വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ എനിക്ക് കിട്ടിയത്, എൻ്റെ ഒരു അവസരം കിട്ടിയത് എനിക്ക് കോഴിക്കോടുള്ള മലബാർ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു. അങ്ങനെ അവിടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ഞാൻ പോവുകയുണ്ടായി. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരു സാലറി പോലെ എനിക്ക് കിട്ടുന്നത്. ഒരു മാസം വർക്ക് ചെയ്യുമ്പോൾ 300 രൂപ സാലറി കിട്ടുമെന്നാണ്. അപ്പോൾ വീട്ടുകാർക്ക് കൊഞ്ച് സന്തോഷമായി, കാരണം അന്നൊക്കെ 300 രൂപ എന്ന് പറയുന്ന വലിയൊരു തുക തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വളരെ മര്യാദക്കാരനായി മറ്റുള്ള അലമ്പിലൊന്നും പോകാതെ ഹോട്ടൽ മാനേജർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നായിരുന്നു വീട്ടുകാരുടെ ധാരണ. പക്ഷേ കോഴിക്കോടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഈ ഗ്യാങ്ങിൻ്റെ പുറത്തു നിന്നൊക്കെ മാറാൻ സാധിച്ചില്ല. വീണ്ടും ആ ഗ്യാങ്ങിൻ്റെ ഒപ്പം തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ പള്ളിയിൽ പോകാതെയായി, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കയറുന്ന സമയം വ്യത്യസ്തമായി. 9 മണിക്ക് കയറണം, ഞാൻ ചിലപ്പോൾ 11 മണിയാകുമ്പോൾ വരും, അല്ലെങ്കിൽ 9 മണിക്ക് വന്നതിന് ശേഷം വീട്ടുകാർ അറിയാതെ പുറം വാതിലിലൂടെ ഈ ഗ്യാങ്ങിൻ്റെ ഒപ്പം പോകും, പിറ്റേ ദിവസം രാവിലെ കയറി വരും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ ഫാദർ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു. ഡോക്ടർ എന്ന പദവി ഉള്ളതുകൊണ്ടായിരിക്കാം എന്നോട് പറയും എപ്പോഴും നീ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് പോരുത്, കൂട്ടുകാരുടെ അധികം കൂടരുതെന്നുള്ള. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ എൻ്റെ വീടിനുള്ള പ്രദേശത്തുള്ള കൂട്ടരോട് കൂടാതെ വൈറ്റിലെ ഭാഗത്തുള്ള കൂട്ടുകാരോട് കൂടുതലും അടുത്തത്. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഫാദർ ആയിരുന്ന ആ പ്രദേശത്ത് ഒരു ഡോക്ടറായിട്ട് മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഫാദർ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി തരുമായിരുന്നു.
അപ്പച്ചനും അപ്പച്ചനെന്ന് വിളിക്കുന്നത്, അപ്പച്ചനും ഒരു ചെറിയൊരു കലാകാരനായിരുന്നു. അത് ഇപ്പോഴാണ് ഞാനതൊക്കെ ഓർക്കുന്നത്, അപ്പച്ചൊരു കലാകാരനായിരുന്നു. കാരണം കുഞ്ഞുനാളിൽ ഞാൻ കളിക്കാൻ സമയത്തെല്ലാം അദ്ദേഹം മുള കൊണ്ടും പേപ്പർ കൊണ്ടൊക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കി തരുമായിരുന്നു. അതൊക്കെ പിന്നീട് എൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു വന്നപ്പോൾ കൊള്ളാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അങ്ങനെ അപ്പനൊരു കലാകാരനായിരുന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പച്ചൻ സൈക്കിളും കൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ, അതായത് സൈക്കിളിൻ്റെ പുറകിൽ ഒരു ബാഗ് ഉണ്ടാവും, അതുമായിട്ട് ഈ ചളിക്കോട്ടം പ്രദേശം പൊന്നിടുന്ന പ്രദേശത്തൊരു യാത്ര ചെയ്യുമ്പോൾ ആളുകൾ പറയും ആരോ ഒരാൾ മരിക്കാൻ കിടന്നിട്ടുണ്ടെന്ന്. കാരണം മരിച്ചിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വിളിക്കുന്നതാണ് അപ്പച്ചനെ എപ്പോഴും. അപ്പോൾ സൈക്കിളിൽ ഈ ഒരു ബാഗ് കൊണ്ട് പോവുകയാണെങ്കിൽ എല്ലാവരും പറയും ആരോ മരിക്കാൻ കിടക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയുള്ള ഓർമ്മകൾ ഇപ്പോഴാണ് എന്നെ കൂടുതലും അലട്ടുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പച്ചൻ സൈക്കിളും ചവിട്ടി ഈ പ്രദേശം മുഴുവൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ അപ്പച്ചൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആ പ്രദേശത്ത് കൂട്ടുകാരെ കൂടാതെ പുറം പ്രദേശത്ത് കൂട്ടുകൂടിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ 90s അല്ലെങ്കിൽ 91s ഞാൻ ഹോട്ടൽ മാനേജ് വന്നതിന് ശേഷം എൻ്റെ കഴിവുകൾ കുറച്ചൊക്കെ നമ്മൾ പള്ളിയിലാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ഡാൻസ് ചെയ്യാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ബ്രേക്ക് ഡാൻസൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ പൊന്നൂരിൽ തന്നെയുള്ള ഞങ്ങളുടെ ഒരു ആശാൻ എന്ന് നിങ്ങൾക്ക് തമ്പി എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്. പുള്ളി ഒരു ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തു, പങ്കുചേർന്നു അവരുടെ ആ ക്ലബിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ അംഗമായി. അങ്ങനെ ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നീട് കുറേ നാൾ ബ്രേക്ക് ഡാൻസ് എന്ന പേരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും കൂട്ടുകെട്ടൊന്നും വിട്ടിട്ടില്ല, കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക് ഡാൻസും ഡാൻസും ചെറുതായിട്ട് നാടകത്തിലേക്കും കഴുകി വച്ചു. കാരണം അത് കിട്ടിയ അവസരം പൊന്നിടുന്നതിലുള്ള ഞങ്ങളുടെ ആശ്രമം പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. അതൊരു സിസ്റ്റർ ലെസ്ലിയാണ് ആദ്യമായിട്ട് നാടകത്തിന് അവസരമൊക്കെ തരുന്നത്. ഒരു ബടൻ്റെ വേഷമായിരുന്നു, ഡയലോഗൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് നാടകം ചെയ്തത് അങ്ങനെ, അഭിനയിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ പയ്യെ പയ്യെ ഉണർത്താൻ വേണ്ടി ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം 91 കാലഘട്ടങ്ങളിൽ ഞാനും എൻ്റെ സുഹൃത്ത് ഷെറിൻ എന്ന പേര് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം എറണാകുളത്ത് ഉള്ള ലേഡീസ് ഓൺലി ആയിട്ടുള്ള സെൻറ്റ് തെരേസാസ് എന്ന പേരുള്ള സ്കൂളിൻ്റെ വാതിക്കലെത്തുമ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ ഒളിഞ്ഞു നോക്കും അകത്ത് കയറാൻ പറ്റുമെന്ന്. കാരണം അവിടെ കംപ്ലീറ്റ് മെമ്പിളറാണ്. അപ്പം അന്ന് എങ്ങനെയൊക്കെ ഒന്ന് ഈ കോളേജിന് അകത്ത് കയറാനൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ പറയുമ്പോൾ സിസ്റ്റേഴ്സിനെ കാണുന്നുണ്ട് അകത്ത് കയറാൻ പേടിയ, കാരണം പിടിച്ചു വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ വേറൊരു കൂട്ടുകാരൻ വഴി അറിയുന്നു ഈ ഒരു കോൺവെൻറ്റിൽ കുറച്ച് ആംബിളർ ആവശ്യമുണ്ട്, കുറച്ച് എന്തോ ഡാൻസും പരിപാടിയൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ്. ഇത് കേട്ടപാടി ഞാനും സുഹൃത്തും കൂടി നേരെ അവിടെ ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ സ്റ്റേജിൻ്റെ മുമ്പിൽ കുറേ ബോയ്സ് ഉണ്ട്, പല ആൽബർട്ട്സിൽ നിന്നും മഹാരാജിൽ നിന്നും തേവര കോളേജിൽ നിന്നും പ്രൈവറ്റ് കോളേജിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ഒരുപാട് ബോയ്സ് ഉണ്ട്, ഒപ്പം അവിടുത്തെ ഗേൾസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പേര് ചോദിച്ചു, ഞാൻ പേര് പറഞ്ഞു, എൻ്റെ സുഹൃത്തിൻ്റെ പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ചോദിച്ചത് ഒരു യലീഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹം ആൽബർട്ട്സ് കോളേജിലെ ലെക്ചറായിരുന്നു, ഇംഗ്ലീഷ് ലെക്ചറാണ്. അദ്ദേഹമാണ് അവിടെ നാടകം പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്നു, ചെന്നപ്പോൾ അത് ഇംഗ്ലീഷ് നാടകമാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ബലം പിടിച്ച് നമ്മൾ നിൽക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായി അവരോടൊപ്പം ചേർന്നു. അപ്പോൾ ഇതെന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചില്ല. കാരണം എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് പരിപാടി എന്താണ് ചോദിക്കാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ റിഹേഴ്സലിന് ചെല്ലും. പറയുന്നൊന്നും മനസ്സിലാവില്ലെങ്കിലും ഞങ്ങളും കൂടെ ചേർന്ന് അഭിനയിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് എല്ലാ പരിപാടിയും തുടങ്ങുമ്പോൾ, തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്, കഴിയുമ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഏതാ ഗ്രൂപ്പ് എന്ന് അറിയില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 91 നടക്കാൻ പോകുന്ന ഓൾ കേരള പ്രീസ്റ്റ് കോൺഫറൻസിന് വേണ്ടിയുള്ള ഒരുക്കമാണെന്നുള്ളത്. അതായത് കേരളത്തിലെ എല്ലാ സഭയിൽ നിന്നും വരുന്ന എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രീസ്റ്റ് കോൺഫറൻസ്, ഓൾ കേരള പ്രീസ്റ്റ് കോൺഫറൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇതെന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പിന്നിലുള്ളത് ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണെന്നും അറിയാൻ സാധിച്ചു. അതെന്തുമായിക്കോട്ടെ എന്നുള്ള ധാരണ ഞങ്ങൾ പോയിക്കുന്നത്, കാരണം ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളത്ത് മേനക എന്നൊരു തിയേറ്ററുണ്ട്, തിയേറ്ററിന് തൊട്ട് ചേർന്നൊരു ബാറുണ്ട്, ആ ബാറിൽ പോകുന്നു.
ഡ്രിങ്ക്സ് കഴിക്കുന്നു, തിരിച്ച് വീട്ടിൽ പോവും, പിറ്റേ ദിവസം വീണ്ടും വരും, പ്രാക്ടീസ് ചെയ്യും, വൈകുന്നേരം പോവും. അങ്ങനെ കൂട്ടുകൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഉഴപ്പ് ലൈഫ് തന്നെ ആയിരുന്നു. പക്ഷേ ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത്, ഓരോ ദിവസവും അച്ഛന്മാർക്ക് എടുക്കുന്ന ഒരു വിഷയങ്ങൾ, ആ വിഷയത്തെ സ്കിറ്റിൻ്റെ രൂപത്തിലാക്കിക്കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് പെർഫോം ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ കിട്ടിയെന്നുള്ളത്. അപ്പോൾ കുറേശ്ശെ അവരുടെ കൂടെ പ്രാർത്ഥിക്കുക, എങ്ങനെ പ്രാർത്ഥിക്കണം, അത് ആ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പഠനം അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ഇത് സ്കിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് സെൻട്രസിൽ കയറാനുള്ള അവസരം നഷ്ടപ്പെട്ടു, കാരണം പിന്നെ പരിപാടി ഇല്ലല്ലോ. അപ്പോഴാണ് അറിയുന്നത് അവിടെ എല്ലാ വെനസ്ഡേയ്സും ഒരു പ്രെയർ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത്. ആ പ്രെയർ മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ വീണ്ടും അകത്ത് കയറാൻ പറ്റും. അങ്ങനെ ശരി, അങ്ങനെ ഓർത്തിട്ട് വീണ്ടും വെനസ്ഡേകളിൽ മാത്രം ആ പ്രെയർ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് സെൻട്രൽ എസ് എസ് കോളേജിലോട്ട് പോവും, എല്ലാ വെനസ്ഡേ അകത്ത് ചെല്ലുന്നു, പ്രെയർ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം, ഗേൾസൊക്കെ കാണാം, സന്തോഷമാണ്, ഒരു കുളിർമയൊക്കെ ആയിട്ട് തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന എഡ്വേർഡ് ഇടയെടുത്തുള്ള ജെഡിച്ചേട്ടനും പിന്നെ ഒരു ബീന എന്നാണ് ചേച്ചി ഉണ്ടായിരുന്നു, ആ പുള്ളിക്കാരി അവിടുത്തെ ടീച്ചറായിരുന്നു, ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഒരു ബാൻഡിൽ ഡാൻസ് ചെയ്യാൻ വരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ടെന്നും അത് ജീസസിൻ്റെ ഭാഗമായിട്ടുള്ള ബാൻഡാണെന്നും ആ ബാൻഡുകാരാണ് അന്ന് അച്ഛന്മാരുടെ പരിപാടിയിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നതും അവരാണ് ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ പറഞ്ഞ് വരാം, കാരണം ഇതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നപ്പോഴും സെൻട്രസത്തിലാണ്, അതുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഷെറിനും പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു, ആൻ്റണി, ടോമി എന്ന് പറയാൻ സാധിച്ചറിയാം, അങ്ങനെ കുറച്ച് പേരുകൾ ചേർന്നുകൊണ്ട് ഈ ബാൻഡിൻ്റെ അംഗമായി. അപ്പോൾ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡാൻസ് ചെയ്യാനും ഓരോ സ്കിറ്റുകളൊക്കെ ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. ഒരു വിഷയം എടുത്തുകൊണ്ട് ഇപ്പോൾ ഗോഡ്സ് ലവ് എന്ന് പറഞ്ഞ വിഷയം വെച്ചുകൊണ്ട് ഒരു സ്കിറ്റ് ഉണ്ടാക്കുന്നു, ആ സ്കിറ്റ് ഈ റെക്സ് ബാൻഡിൻ്റെ പ്രോഗ്രാമിനടക്കം അവതരിപ്പിക്കുന്നു. അത് പിന്നീട് ഒരു ഷോയായി മാറി. ആ ഷോ പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും, കോളേജുകളിലും അല്ലെങ്കിൽ പള്ളികളിലും അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തെല്ലാം ഈ ഒരു ഷോ നടക്കുന്നു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അറിയാണ്ടങ്ങോട് മാറി. ഇങ്ങനെ ജീസസ് യൂത്തിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് അറിയുന്നത് എനിക്ക് മറ്റേ ഗ്യാങ്ങിൻ്റെ ഒപ്പം പോകാനുള്ള സമയം കിട്ടുന്നില്ല. ആ ഗ്യാങ് പയ്യെ പുറകിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് തന്നെ ഹോട്ടൽ മാനേജർ ഞാൻ പൂർത്തിയാക്കി, എനിക്ക് ജോലി കിട്ടി. ആ ജോലി കിട്ടുന്നത് എറണാകുളത്ത് താജ് റെസിഡൻസി എന്ന് പറയുന്നൊരു താജിൻ്റെ ഹോട്ടലിലാണ്. അന്ന് അത് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ, തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്റ്റാഫായിട്ട് ജോലി കിട്ടുന്നത്. അവിടെ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബെൽഡെസ്കിലാണ് ജോലി കിട്ടുന്നത്. ആദ്യം ജോലി കിട്ടുമ്പോഴത്തേക്കും 1600 രൂപ സാലറി ആയിരുന്നു. പിന്നീട് കൂടി ഏകദേശം ടിപ്പും ബാക്കിയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു മാസം 4000 സാലറി കിട്ടുമായിരുന്നു, 92-93 കാലം. അപ്പോൾ ഈ സമയത്തെല്ലാം റെക്സ് ബാൻഡിൻ്റെ ഒപ്പം പോകാനും ജീസസ് യൂത്തിൻ്റെ അംഗമാകാനും സാധിച്ചു. ആ സമയത്താണ് അറിയുന്നത് റെക്സ് ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റിട്രീറ്റ് കൂടേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ 93 ഞാൻ ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ധ്യാനം കൂടാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് നമ്മൾ കടന്നു വന്ന വഴി എന്താണെന്നും അത് ഏത് വഴിയിലൂടെയാണ് പോയാലാണ് നമുക്ക് നേർരേഖയിലെത്താൻ പറ്റുമെന്ന് അറിയുന്നത് ആ ധ്യാനത്തിലൂടെയാണ്. പാരലായിട്ട് ഇതേ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എല്ലാം ഒരുമിച്ചാണ് ഒരേ സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് 91 തന്നെ ഞങ്ങളുടെ പള്ളിയിൽ, ഇടവക പള്ളി, ഞായിരുന്ന സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റിൽ നിന്നും ഞങ്ങളുടെ ഇവിടുത്തെ ബൈപ്പാസിൻ്റെ കിഴക്കുവശത്തുള്ള ആളുകളെല്ലാം തിരിയുന്നു. അവിടെ ഒരു പുതിയ പള്ളി വരുന്നു, സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചളിക്കപ്പെടുത്തൊരു പള്ളി വരുന്നു. ആ പള്ളിയുടെ അച്ഛനായിട്ട് ഫാദർ പീറ്റർ കൊച്ചു വീട്ടിലെന്ന് പറയുന്ന ഒരു അച്ഛൻ വരുന്നു. കൊച്ചു ഭയങ്കര ചെറുപ്പക്കാരൻ അച്ഛനാണ്, എല്ലാ വീടുകളിലും കയറി നടക്കുന്നു. അങ്ങനെ ഭവനസന്ദ സന്ദർശനത്തിൽ നടക്കുന്ന അച്ഛൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു പടം വരച്ചിരിക്കുന്നത് കണ്ടു. ഒരു ഒടുക്കത്തത്താഴത്തിൻ്റെ ലാസ്റ്റ് സപ്പറിൻ്റെ പടം അവിടെ വരച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു അമ്മച്ചനോട്, ഇത് ആര് വരച്ചതാണ്? പറഞ്ഞു, മോൻ വരച്ചാണ്, ഇളയമോൻ വരച്ചതാണ്. അവൻ കൊള്ളാലോ, അവനോടൊന്ന് വന്ന് പള്ളിയിൽ ഒന്ന് കാണാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഞാൻ വീട്ടിലുമ്പോൾ അമ്മച്ചി പറയുന്നു, എടാ പുതിയ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, പീറ്റർ എന്നാണ് പേര്, അച്ഛൻ നിന്നോട് പള്ളി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വര കണ്ട് അച്ഛനെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഉപദേശിക്കാനായിരിക്കും, ഞാനില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഇതൊക്കെ ഞാൻ ഈ ജീസസ് യൂത്തിനോട് ചേരുന്നതിന് മുമ്പുള്ള സമയമാണ്, ഇടയ്ക്ക് ഞാൻ കയറിയൊന്ന് ഇൻട്രാക്ട് ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ, വിട്ടുപോയ കാര്യം പറയാൻ. അപ്പോൾ അങ്ങനെ എന്നാൽ ശരി, എന്നാലും ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ പള്ളി ചെല്ലുന്നു. എനിക്കോട് 91 തന്നെയാണ്. പള്ളി ചെന്നപ്പോഴത്തേക്കുമാണ് അറിയുന്നത് അച്ഛൻ പറഞ്ഞു, എടാ നിന്റെ വരയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു, നീ ഈ പള്ളിയിൽ പെരുന്നാൾ വരുന്നുണ്ട്, അപ്പോൾ രൂപങ്ങൾക്കും ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ വേറൊരു ചേട്ടനുണ്ട്, അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ആ സമയത്ത് ഞങ്ങൾ അങ്കിൾ എന്ന് വിളിക്കുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു, അദ്ദേഹവുമായിട്ട് ചേർന്നുകൊണ്ട് ഈ രൂപത്തിനെല്ലാം പെയിൻറ്റ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ബ്രഷ് എടുത്ത് പള്ളിയിൽ വരക്കാനുള്ള അവസരം എനിക്ക് കിട്ടുന്നു, എല്ലാ രൂപങ്ങളും പെയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ പെയിൻറ്റ് ചെയ്ത സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, അച്ഛൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞാൽ, എടാ ഈ പ്രാവശ്യം ക്രിസ്തുമസിൻ്റെ ക്രിബ് നീ ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞു.
ശരി അച്ഛൻ പറഞ്ഞ് പോകുന്നു. അന്ന് ആ വർഷം ക്രിസ്മസിന് ഒരു പുൽക്കൂട് ഞാൻ പള്ളിയിൽ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ കഴിവുകൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇങ്ങനെ കർത്താവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അറിയുന്നില്ല ഇത് എൻ്റെ കഴിവുകൾ കർത്താവ് ഉപയോഗിക്കണം എന്നുള്ളത്. ഈ സമയത്ത് തന്നെ അവിടെ ഒരു കെ സി വൈ എം എന്ന് പറയുന്ന ഒരു സംഘടന പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനകത്ത് എന്നെ ഒരു ആർട്ട് ഫോറം സെക്രട്ടറിയായിട്ട് മാറ്റുന്നു. പിന്നീട് ഞാൻ ആ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകാതെ പള്ളിയിലോട്ടുള്ള ടീമിൻ്റെ ഒപ്പം ചേരുന്നു. അങ്ങനെ എല്ലാ വർഷവും പള്ളിയിൽ ക്രിബ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ സമയം വരുമ്പോൾ കർത്താവിനെ ഉയർപ്പിക്കാനുള്ള പാറ ഉണ്ടാക്കാനും അങ്ങനെ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനുള്ള രീതിയിലെല്ലാം എൻ്റെ കഴിവുകളെ മാറ്റാൻ തുടങ്ങി. അതിന് എന്നെ സഹായിച്ചത് ഈ പീറ്റർസനായിരുന്നു. ഒപ്പം കെ സി ഒയിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു.